അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫത്വാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി മിനി പിസയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ഈസ്റ്റ് ആയാലും മതിയാവും. ഇനി നമുക്കതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ വരെ നമുക്ക് സൺഫ്ലവറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ച് നന്നായിട്ട് നമ്മുടെ ഉപ്പും അതുപോലെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് പെർമനൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ചവെള്ളം അല്ല കേട്ടോ, വാം വാട്ടറാണ്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുള്ള വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈസ്റ്റ് ഒന്ന് പെട്ടെന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം നല്ല ചൂടുള്ള ടൈമല്ലേ, നമ്മുടെ പുറത്തൊക്കെ നല്ല ചൂടുള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് പൊങ്ങിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാം. ഇനി ബൗളിലൊന്ന് കുഴക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം അത്ര ഇല്ലയെന്ന് എനിക്ക് തോന്നി. കുറച്ച് നമ്മുടെ ചപ്പാത്തി കുഴക്കുന്ന ആ ലൂസല്ല, ഒന്നും കൂടി ഒന്ന് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് ആ ബൗളിലേക്ക് തന്നെ കുറച്ച് ഓയിലും കൂടെ തൂവിക്കൊടുത്ത് ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. 1.5 മണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിലേക്കുള്ള സോസ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൊമാറ്റോ സോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ പിസ സോസ് ഇല്ല. ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് നമുക്കിതിലേക്ക് ഒറിഗാനോ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലിൽ നമുക്ക് കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഒറിഗാനോ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ടൊമാറ്റോ സോസിലേക്ക് നമുക്ക് ഈ ഒറിഗാനോ കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ബോൺലെസ് ചിക്കനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ഇട്ടൊന്ന് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, അതിലേക്ക് 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ സോയാ സോസും അതുപോലെ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് ഈ ചിക്കൻ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ മസാല തേച്ചിട്ടുള്ള ചിക്കനൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്നും ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ആയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെയ്താലും മതിയാവും. ചെറിയ ചെറിയ കഷ്ണങ്ങളല്ലേ നമ്മൾ ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്ത് മറിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്താലും പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അത്രയും ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാണ്. അപ്പോൾ ഇതായത് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ബൗളിലോട്ട് നമുക്ക് വറുത്ത് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തതും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയുള്ളി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തത്. പിന്നെ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള തക്കാളി, അതുപോലെ ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കന്, അതുപോലെ മൊസറല്ല ചീസും, പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ചില്ലിയാണ്. പിന്നെ വേണ്ടത് നമ്മുടെ ഒറിഗാനോ. ഇതൊന്നും മാറ്റിവെക്കാം. ഇനി നമുക്കതിലേക്കുള്ള ഡോ ഒന്ന് തയ്യാറാക്കി നോക്കാം പൊങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. 2 മണിക്കൂർ, 1.5 മണിക്കൂർ ആയപ്പോഴത്തേക്ക് നന്നായി പൊന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് കൈ വെച്ച് നമുക്ക് ഒന്നും കൂടെ കുഴച്ച് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്ക് ഒന്നും കൂടി ഒന്ന് പൊന്തി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി പൊന്തി നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്ത് ബൗള് ആക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇത്
ഇതുപോലെ ഞാനിതുപോലെ രണ്ട് പോർഷൻ ആക്കിയിട്ടാണ് കേട്ടോ ഇത് പരത്തിയെടുക്കുന്നത്. അതിൻ്റെ ഒരു ബൗള് ഞാൻ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നല്ല തിന്നായി പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ കുബൂസും അതുപോലെ പിസയുടെ ഡോ ഒക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് കനത്തിൽ തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കനത്തിൽ തന്നെയാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജാറിൻ്റെ കടപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപോലെ നല്ല ശരിയായിട്ടുള്ള നല്ല ഷേപ്പിൽ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡോയും കൂടെ ഞാൻ പരത്തിയെടുത്ത് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 9 or 10 നമ്മുടെ കട്ട് ചെയ്യുന്ന പാത്രത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 10 പിന്നെ ഡോ ഇതുപോലെ പരത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പിസ തയ്യാറാക്കി എടുക്കുമ്പോൾ ഉള്ളു വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടണമെന്നൊന്നുമില്ല. നമ്മളിനി പിസ തയ്യാറാക്കുമ്പോൾ ലാസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒന്നും കൂടെ വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്നും നമുക്കൊന്നൊരു ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മുടെ ഡോ ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമുക്കതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് ഞാനിതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്, അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ചിലുള്ള പിസ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരത്തിയെടുത്തിട്ടുള്ള ബേസും കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് ചുട്ടെടുത്ത് വരാം. അതും കൂടി ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പം അതും കൂടെ നമുക്ക് ആ ചൂടായിട്ടുള്ള തവയിലോട്ടൊന്നിട്ട് ഇതുപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുത്ത് ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊക്കെ ഒന്ന് പെട്ടെന്ന് ചുട്ടെടുത്ത് വരാം. എല്ലാ ബേസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പിസ തയ്യാറാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബേസ് ഇവിടെ ഫസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസും അതുപോലെ ഒറിഗാനോ ചേർത്തിട്ടുള്ള സോസ് ഇവിടെ അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിവിടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള മൊസറല്ല ചീസ് തന്നെയാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ചീസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മൊസറല്ല ചീസ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്കിതിലേക്ക് 2 or 3 pieces ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വലിയ ഉള്ളി കട്ട് ചെയ്തത് ചതുരത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒലീവ്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ബ്ലാക്ക് ഒലീവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇനി ചിക്കൻ വറുത്തെടുത്തിട്ടുള്ള പീസുകൾ ഇങ്ങനെ ഓരോന്ന് അതിൻ്റെ ഇടയിലൂടെ വെച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒന്ന് അമർന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ താഴേക്ക് വീഴാത്ത വിധത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചധികം തന്നെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്തിട്ടുള്ള ചില്ലി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കൊച്ചുങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് നമുക്കൊന്ന് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് തവയിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 3 pizzas റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഒരു ടൈമിന്. അപ്പോൾ ഇതാ ഇതുപോലെ 3 ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബേസ് ആയിട്ടുണ്ട്. നമുക്കിനി ചീസ് മെൽട്ടാവുന്ന ഒരു ടൈമേ നമുക്കിതിന് വേണ്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊന്തി നിൽക്കുന്ന ഒരു അടപ്പ് വേണം കേട്ടോ നമുക്ക്. ഇല്ലെങ്കിൽ നമ്മുടെ ചീസിൻ്റെ മുകളിൽ തട്ടിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മോൾഡാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ കേക്കിൻ്റെ മോൾഡാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10 minutes ഞാൻ
ഇങ്ങനെ അടച്ചു വെച്ചപ്പോഴത്തേക്കും നമ്മുടെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചീസൊക്കെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. കൊച്ചുങ്ങൾക്കും അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. ഇതിൻ്റെ താഴെ കണ്ടില്ലേ, ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമ്മുടെ വെജിറ്റബിളും അതുപോലെ നമ്മുടെ ചീസൊക്കെ നന്നായി മെൽറ്റായി വെന്ത് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.